Hi friends, welcome back to Ami's Home. നിങ്ങളുടെ ഫ്രണ്ട് പേജ് കണ്ടതുപോലെ ഇന്നൊരു ഷോപ്പിംഗ് അപാരതയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുക ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇല്ല, കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക ആലുവക്ക് പോകാമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ റൂട്ട് മാറ്റി പിന്നെ വെളുപ്പള്ളി ലുലുവിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മമോള് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ടൂ വീലറിനാണ് പോകുന്നത്. ഇവിടുന്ന് കാണുമ്പോൾ പെട്ടെന്ന് ലുലു എത്തി. പക്ഷേങ്കിൽ നമ്മൾ യു ടേൺ തിരിഞ്ഞാണ് ഇനിയിപ്പോൾ ലുലുവിലേക്ക് കടക്കുക. ഇതുപോലെ ഈ വഴി പോയിട്ട് പിന്നെ യു ടേൺ തിരിഞ്ഞിട്ടാണ് നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്താം. കൊറോണയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ട്രാഫിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഈ വഴി പോയിട്ട് യു ടേൺ തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പുറത്തെ റോട്ടിലോട്ട് കടന്നത്. ആമിമോള് നല്ല വർത്തമാനമാണ് കേട്ടോ ഫ്രണ്ടിലിരുന്നിട്ട്. കുറേ നാളുകളായിട്ടില്ലല്ലോ ഇങ്ങനെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മൾ ലുലു എത്തി. ഇനി നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. മറ്റത് കൊറോണയ്ക്ക് മുമ്പൊക്കെ നമ്മളിവിടെ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാൽ അത്രയില്ല. കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയൊക്കെ ഒഴിഞ്ഞ് കിടക്കും. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇക്കാക ഹെൽമെറ്റൊക്കെ ഊരിയായിരുന്നു. ഞാൻ ഇവരെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ തലേന്ന് ഹെൽമെറ്റ് ഊരാൻ മറന്നു. അങ്ങനെ അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചപ്പോഴാണ് ഹെൽമെറ്റ് തലേന്ന് ഊരിയില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഇക്കാക വീണ്ടും റിട്ടേൺ പോയി ഹെൽമെറ്റൊക്കെ വച്ചിട്ടാണ് വീണ്ടും ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. എനിക്ക് രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അതാണ് മെയിനായിട്ട് വരാൻ കാരണം. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ പറ്റിയിട്ടാണ് കയറിയത്. പിന്നെ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ അവർ ഇടിയിച്ചിട്ടാണ് അകത്തോട്ട് കടത്തിയത് കേട്ടോ. ആമിമോളെയും കക കയ്യിൽ ഇടിയിച്ചു, പക്ഷേ വലുതായിരുന്നു. കുറച്ച് നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, മോള് കൊണ്ടുവന്നൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഊരി അത് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഇക്കാക പുള്ളക്കും ഇട്ട് കൊടുത്തിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ വലിയ ആളായിട്ട് ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ ഓണാക്കി ഇതുപോലെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പം അവിടെ ഇരുന്നൊരു പെൺകുട്ടി പറഞ്ഞു ഇങ്ങനെ ഇവിടെ ക്യാമറ എടുക്കാൻ പാടില്ല ചേച്ചി എന്ന് പറഞ്ഞു. കാരണം ഞാൻ പെട്ടെന്ന് അതൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്കത്ര പറഞ്ഞത് അത്ര ഇഷ്ടമായില്ല. പിന്നെ എൻ്റെ ഐഡിയ ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് ഓഫ് ചെയ്തു. പിന്നെ കക പറഞ്ഞു ക്യാമറ ഓണാക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം പിന്നെ അതൊക്കെ കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലിട്ട് റിട്ടേൺ പോവുകയാണ്. അപ്പോഴും നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായി കാണും, ഞാൻ സെയിം പാത്രത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി കഥയെടുത്ത് പറയുന്നു കുറച്ച് പാത്രങ്ങൾ നല്ലത് എനിക്ക് മേടിക്കണമെന്ന്. ഉള്ളതൊക്കെ നല്ലതൊക്കെയാണ്, പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക പ്രത്യേക ഒരു ലുക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച പാത്രമാണിത്. ഇത് ഓഫറിൽ കിടന്നതാണ് കേട്ടോ. ചില്ലിൻ്റെ മൂടിയൊക്കെ ഉള്ളൊരു പാത്രമാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. നമുക്ക് കുറച്ച് നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീഡിയം സൈസ് ഒരു പാനാണ്. പിന്നെ ഇതിൻ്റെ കാർഡിൽ 1 ഇയർ വാറൻറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് 1000 സംതിങ്ങിൻ്റെ എന്തോ ഒരു പ്രൈസ് ആയിരുന്നു. നമുക്ക് ഓഫറിൽ 760 രൂപയ്ക്ക് നമുക്ക് കിട്ടി. ഇത് രണ്ടും കൂടി നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. ഇതിലിപ്പോൾ അപ്പം ഉണ്ടാക്കാം, ഓംലേറ്റ് അടിക്കാം, നമുക്ക് ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതും നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് തോരൻ വയ്ക്കാം, അത്യാവശ്യത്തിന് കറിയൊക്കെ വയ്ക്കാൻ പറ്റും. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് 1200 സംതിങ് ആണ്. ഇതിൻ്റെ നമുക്ക് ഓഫറിൽ 600 സംതിങ് റുപ്പീസിന് കിട്ടി. അടുത്തത് ഞാൻ കാണിക്കുന്നത് ജ്യൂസ് ഗ്ലാസ്സാണ് കേട്ടോ. ഞാൻ കുറേ നാളുകളായി കകരെ അടുത്ത് പറയുന്നു എൻ്റെ കയ്യിൽ ഗ്ലാസ്സുകളെല്ലാം പൊട്ടി. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതല്ല കേട്ടോ, അതൊക്കെ ഇരുന്ന് പൊട്ടിയതാണ്. കുറേ പഴക്കം ഉണ്ടായിരുന്ന ഗ്ലാസ്സുകളാണ്, അപ്പോൾ അത് ഇരുന്ന് പൊട്ടി. എന്താ 6 ഗ്ലാസ്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസിൻ്റെ ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലത്തെ തന്നെ മേടിച്ചു. ഇതിന് ഓഫറൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് 535 രൂപ 6 സെറ്റിന്. ഇത് നമ്മൾ ചായ ഗ്ലാസ്സാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചായ ഗ്ലാസ് ഉണ്ട്, പക്ഷെ അത് കപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോൾ എനിക്ക് ഒരു രസം പോലെ തോന്നി. പണ്ടത്തെ ചായക്കടയിലൊക്കെ ഉണ്ടാകുന്ന ഗ്ലാസ്സില്ലേ, അതുപോലെ. ഇത് 4 കിലോത്തിൻ്റെ
സോപ്പൊടി ഉണ്ടോ ഇതിന്? 4 കിലോത്തിൻ്റെ സോപ്പൊടി. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് 369 ആണ്. 200 എന്തോ സംതിങ് ആയിരുന്നു. പിന്നെ മേടിച്ചത് ഈ ഒരു സെറ്റാണ് കേട്ടോ. എൻ്റെ കത്രിക വേണമെന്ന് കുറേ നാളെ ഞാനിവിടെ പറയുന്നു. എൻ്റെ പഴയ കത്രിക ഞാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ പഴയ കത്രിക. എൻ്റെ മോൻ കൊണ്ടുപോയി ഒടിച്ചതാണ് കേട്ടോ. ഈ ബേസ് ബോർഡൊക്കെ ഇത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നശിപ്പിച്ചു. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഓഫറിൽ കണ്ടപ്പോൾ ഇത് മേടിച്ചു. ഇപ്പോൾ ഇതിൽ ഒരു കത്തിയുണ്ട്, കത്രികയുണ്ട്, പിന്നെ നമുക്ക് മാങ്ങയും ഒക്കെ നമ്മൾ കപ്പങ്ങയൊക്കെ തൊണ്ട് കളയുന്ന ആ സാധനമുണ്ട്. എൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ചെറിയൊരു കത്രികയുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾ കട്ടർ, മറ്റേ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സംഭവമല്ലേ, അത് ഒരു അരിപ്പ മേടിച്ചു. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വലിപ്പമുള്ള നമ്മുടെ അരിപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലുള്ള ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടപ്പോൾ ഇതും അവിടെ നിന്ന് പൊക്കി. പിന്നെ നമ്മുടെ ഗ്രീൻ ടീ ആണ്. ഇത് നല്ലതാണ് ഹെൽത്തിന്. പിന്നെ നമ്മൾ മേടിച്ചത് കഷ്നട്ടാണ്. ഇതിന് ഓഫറൊന്നും ഇല്ല കേട്ടോ. 374 രൂപയാണ് ഇതിന്. പിന്നെ ഇത് മിക്സാണ് കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് അടപ്രഥമൻ മിക്സാണ്. ഇത് സേമിയ പായസം മിക്സാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ മേടിച്ചെന്നുള്ളൂ. ഞാൻ സാധാരണ നമ്മുടെ സാധാരണ സേമിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതാണ് മേടിച്ചത്. ഇതിപ്പോൾ സേമിയ മിക്സിന് 60 രൂപയും അടപ്രഥമനും 75 രൂപയാണ്. അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് എസെൻസ് ആണ്, വാനില എസെൻസ്. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ചെറിയ സാധനങ്ങൾ കാണിക്കുന്നത്, എന്നാലും ഞാൻ മേടിച്ചതല്ലേ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ വാനില എസെൻസ് 30 രൂപയാണ്. ഇതിന് കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണയും അവിടെ നിന്ന് തന്നെ മേടിച്ചത്, ഒരുപാട് നാൾ നിന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വീണ്ടും മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചത് നമ്മുടെ ഫേസ് ടവലാണ്, കോട്ടൻ്റെ ടവലാണ്. ഞാൻ പൊട്ടിച്ച് കാണിക്കുക കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 4 എണ്ണം ഉണ്ട്, 259 രൂപയാണ്. ഇത് ഓഫറിൽ കിടന്നതാണ്. നമുക്ക് 160 എന്തോ സംതിങ് ആണ്. ഒരുപാട് പൈസ ഒന്നും ആയില്ല കേട്ടോ. ഇതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് കിച്ചൺ ടവലായിട്ടും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയും ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നല്ല ടവലാണ്, നന്നായിട്ട് വെള്ളം പോയി. അപ്പം 4 കളറാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. കണ്ട 4 ടവൽ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് കാണിച്ചു തരാം, ബെഡ്ഷീറ്റാണ്. ഇത് കിങ് സൈസാണ് കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വിട്ടില്ല, മേടിച്ചു. എനിക്ക് ഈ ബെഡ്ഷീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം കിട്ടിയാലും മതിയാവില്ല. നിങ്ങൾക്കോ? ഇപ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ പില്ലോ കവറിന് 2 എണ്ണമുണ്ട്, പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്. അപ്പോൾ 1 എണ്ണമല്ല മേടിച്ചത്. അടുത്ത കളർ കാണിച്ചു തരാം കേട്ടോ. ഇതും ഒരു അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ ഡബിൾ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് മേടിച്ചില്ല. നമ്മൾ വലുത് കിങ് സൈസ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ബെഡും കഴിഞ്ഞ് നമുക്ക് താഴത്തോട്ട് ഇതുപോലെ നന്നായിട്ട് തൂങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള നന്നായിട്ട് വീതിയും നീളമുള്ള ബെഡ്ഷീറ്റ് കിട്ടും. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭംഗി തോന്നില്ല. ഞാനിത് ബെഡുമ്മേ വിരിച്ചിട്ടിട്ട് ഓരോന്ന് 1 by 1 ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഫസ്റ്റ് കളറ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ലവണ്ണം വീതിയും വലിപ്പം ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബെഡ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും തൂങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകണ്ടോ? ഇത്രയും തൂങ്ങി നമുക്ക് വീതിയുമുണ്ട് നീളവുമുണ്ട്. ഇതിപ്പോൾ ഒരു ഫാമിലി കോട്ടാണ്. നമ്മളെപ്പോഴും ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ ഇതുപോലെയുള്ള കിങ് സൈസ് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പുറത്തുണ്ട് കേട്ടോ, ഇവിടെയും ഉണ്ട്, ഇത്രയും ഭാഗമുണ്ട്. രണ്ട് സൈഡും നമുക്ക് നല്ലതുപോലെ എപ്പോഴും ഇങ്ങനത്തെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2-ാമത്തെ ബെഡ്ഷീറ്റ്. എങ്ങനെയുണ്ട്? ഇതും നല്ലതുപോലെ നമ്മുടെ ബെഡൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ താഴത്തോട്ട് നന്നായിട്ട് വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. രണ്ട് വശവും ഉണ്ട് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ഓളാക്കി വെക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാ കാണാം. താങ്ക്സ്.